നമസ്കാരം. എറണാകുളം ഇടപ്പള്ളിയിലുള്ള ചീനയുള്ള റെസ്റ്റോറൻറ്റിലാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്, സീ ഫുഡിന് പേര് കേട്ട റെസ്റ്റോറൻ്റ് ആണ്, നല്ല ആംബിയൻസ് ആണ്, അത്യാവശ്യം തിരക്കുള്ള റെസ്റ്റോറൻ്റ് ആണ്. മഹാരാജ താലിയുടെ ബോർഡ് ഫ്ലെക്സ് അവിടെ വെച്ചിട്ടുണ്ട്. 799 ആണ് അതിൻ്റെ വില, 799 രൂപയാണ് ഒരു മഹാരാജ താലിക്ക് അവർ വില ഈടാക്കുന്നത്. ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്, അതിൽ വേറെ ആർക്കും പങ്കില്ല. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന അനുഭവമാണ് വെള്ളം ചേർക്കാതെ കൃത്യമായിട്ടും ഞാനിവിടെ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞത് ചിക്കൻ ബിരിയാണിയും അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യലായിട്ടുള്ള മഹാരാജ താലി മിൽസുമാണ്. 799 രൂപയാണ് മഹാരാജ താലി മിൽസിനും. 20 ഐറ്റങ്ങൾ മഹാരാജ താലിയോടൊപ്പം നമ്മുടെ അടുക്കലേക്ക് വരുന്നു. ഒരു വമ്പൻ സംഭവം തന്നെയാണ് കാണുമ്പോൾ. അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു കരിമീൻ പൊള്ളിച്ചതുമുണ്ട്. വലിയ വില കൊടുത്തും ഇതുപോലെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയാണ്, കേവലം വിശപ്പകറ്റാൻ വേണ്ടി മാത്രമല്ല. ഇപ്പോൾ നല്ല ആംബിയൻസ് ആയിരിക്കണം, രുചിയുള്ള ഭക്ഷണം കിട്ടണം, വൃത്തിയുള്ള അന്തരീക്ഷമായിരിക്കണം, മികച്ച സർവീസ് ആയിരിക്കണം, അതൊക്കെ ഉദ്ദേശിച്ചാണ് പല ആൾക്കാരും ഇതുപോലെയുള്ള വമ്പൻ റെസ്റ്റോറൻറ്റുകളിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നത്. ഈ മഹാരാജ താലി മീൽസിനോടൊപ്പം വന്ന ഭൂരിപക്ഷം ഐറ്റങ്ങളും തണുത്തതായിരുന്നു. ആ കരിമീൻ പൊള്ളിച്ചത് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഇച്ചിരിയെങ്കിലും ചൂട് അനുഭവപ്പെട്ടത്, ബാക്കിയെല്ലാം തണുത്തതായിരുന്നു. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഭക്ഷണം വരുന്നത്. ഏകദേശം എനിക്ക് തോന്നുന്നു 10-20 മിനിറ്റോളം നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. മഹാരാജ താലി മീൽസിന് 799 രൂപയാണെങ്കിലും രണ്ട് പേർക്ക് സുഭിക്ഷം കഴിക്കാവുന്ന തരത്തിലുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കറുത്ത നിരാശയാണ് ഉണ്ടായത്. ഇത്രയും വലിയ റെസ്റ്റോറൻറ്റിലും ഇത്രയും വില വാങ്ങുന്ന റെസ്റ്റോറൻറ്റിലും അവരുടെ സിഗ്നേച്ചർ ഐറ്റമായ മഹാരാജ താലി മീൽസ് 799 രൂപ, അത് സിഗ്നേച്ചർ ഐറ്റം തന്നെയാണ്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടെ വലിയ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചെന്ന് ടേബിളിൽ ഇരിക്കുമ്പോൾ ആദ്യം കൊണ്ടുവരുന്നത് ഈ മഹാരാജ താലി മീൽസിൻ്റെ ഒരു നോട്ടീസാണ്. അപ്പോൾ അത്രയും വലിയൊരു സംഭവം ഇത്രയും തണുത്ത രീതിയിൽ കൊണ്ടുവന്നു തരുന്നത് വളരെ വിഷമിപ്പിക്കുന്നൊരു കാര്യമായിപ്പോയി. മഹാരാജ താലി മീൽസ് ബിലോ ആവറേജ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. മഹാരാജ താലി മീൽസിനോടൊപ്പം 20 ഐറ്റങ്ങളുണ്ട്, അതിനകത്ത് ചൂടയുണ്ട്, ഈ ചൂട ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്, അതും തണുത്തതാണ്, എല്ലാം തണുത്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിക്കൻ കുറുമയുണ്ട്, തക്കാളിയുടെ ഒരു കറിയുണ്ട്, അതുപോലെ പിന്നെ ബീഫ് കറിയുണ്ട്. കാണുമ്പോൾ നല്ല ചന്തമൊക്കെ ഉണ്ട്, നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിറഞ്ഞ് ഇരിക്കുകയാണ് സാധനങ്ങളെല്ലാം. താലിക്കൊപ്പം മീൻകറിയുണ്ട്, കൂന്തൽ റോസ്റ്റുണ്ട്. ഈ താലി മീൽസിനോടൊപ്പം ഒരു അപ്പം ഉണ്ടായിരുന്നു, അതുവരെ തണുത്തതായിരുന്നു. അങ്ങനെ അവിടെ സർവീസ് ചെയ്യുന്ന ആൾക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ഈ അപ്പമെങ്കിലും എനിക്കൊന്ന് ചൂടാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ കൊണ്ടുപോയി ചൂടാക്കി കൊണ്ടുവന്നു. ആ അപ്പം നല്ലതായിരുന്നു കേട്ടോ, അപ്പം അപ്പത്തിനോടൊപ്പം ചിക്കൻ കുറുമയുടെ കൂട്ടി കഴിച്ചപ്പോഴും അത് നല്ല രുചിയുണ്ടായിരുന്നു. എനിക്ക് അവിടെ കഴിച്ച കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ അപ്പവും ആ ചിക്കൻ കുറുമയുടെ കഴിച്ചപ്പോഴാണ്. ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 100% എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. ഈ ഒരു സ്ഥാപനത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല. ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഇവിടെ തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ഗൂഗിൾ റിവ്യൂവിൽ വളരെ നല്ല റേറ്റിംഗ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ് ഇടപ്പള്ളിയിലുള്ള ശീനുള്ള റെസ്റ്റോറൻറ്റ്. 4.1 ആണ് അതിൻ്റെ അകത്തുള്ള റെസ്റ്റോറൻറ്റ്. നല്ല നല്ല റിവ്യൂസാണ്, അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അതുപോലെ നല്ല ആംബിയൻസ് ആണ്, നല്ല സർവീസാണ്. പക്ഷേ ഫുഡ് കഴിച്ച കാര്യത്തിൽ മാത്രം എനിക്ക് വളരെ നിരാശയാണ് തോന്നിയത്. ഒരു ബിലോ ആവറേജ് അനുഭവമാണ് ഉണ്ടായത്. അവിടെ നിങ്ങൾ എറണാകുളം ഇടപ്പള്ളിയിലുള്ള ചീനവിള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ. അവിടെ ഫിഷ് ഐറ്റംസൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഫിഷ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവരത് നല്ല രീതിയിൽ പാചകം ചെയ്തു തരും, അതിനൊക്കെയുള്ള സൗകര്യം അവിടെ ഉണ്ട്.